ഹലോ ഡിയേഴ്സ്, കേരളത്തിലെ പല സ്ഥലങ്ങളിലെയും സമൂഹ സദ്യകൾ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് അമ്പലങ്ങളിലൊക്കെ സപ്താഹം തുടങ്ങിയ പരിപാടിയൊക്കെ നടക്കുമ്പം സമൂഹ സദ്യയുണ്ട്. അതുപോലെ കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് സമൂഹ സദ്യ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപോകാം. ഇവിടെ സമൂഹ സദ്യയ്ക്ക് പറയുന്നത് ഭണ്ഡാര എന്നാണ്. ഇന്ന് രാമനവമി ദിവസമായതുകൊണ്ട് ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ സമൂഹ സദ്യ കൊടുക്കുന്നുണ്ട്, ഭണ്ഡാര കൊടുക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ കുറച്ച് കൂട്ടുകാരോട് പോയി ഭണ്ഡാര കഴിക്കാൻ തീരുമാനിച്ചു. അപ്പം എങ്ങനെയുണ്ട് ഭണ്ഡാരയുടെ വിശേഷങ്ങളും, നോർത്ത് ഇന്ത്യയിലെ ഇവിടെ ഒരു ഹോസ്പിറ്റലിനകത്തുള്ള ഒരു കുഞ്ഞമ്പലമാണ്, ആ അമ്പലത്തിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് പോകാം. അപ്പോൾ ഭണ്ഡാര എന്താന്ന് കാണാം. നമ്മുടെ വണ്ടിയിൽ നമ്മൾ ക്യാമറ എന്തായാലും സെറ്റ് ചെയ്ത് ഹാൻഡിൽ പിടിപ്പിക്കാനുള്ള നല്ല ഉറപ്പൊക്കെ ഉണ്ട്, നല്ല കുഴപ്പമില്ലാത്ത സെറ്റപ്പാണ്. അപ്പോൾ എന്തായാലും നല്ല ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓടിച്ചു നോക്കാം ഇതിൻ്റെ സ്റ്റെബിലൈസേഷനൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പുതിയ ക്യാമറ DJI ഓസ്മോ ആക്ഷൻ 3 സ്റ്റെബിലൈസേഷൻ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബുള്ളറ്റിൻ്റെ ഹാൻഡിൽ തന്നെ അത് മൗണ്ട് ചെയ്തത്. നമ്മൾ ഭോപ്പാൽ ഇൻഡോർ ഹൈവേ വഴിയാണ് ഇപ്പോൾ നമ്മൾ ആ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്, ഭണ്ഡാര നടക്കുന്ന സ്ഥലത്തേക്ക്. ഏകദേശം ഇവിടെ നിന്ന് 5-10 മിനിറ്റോളം ദൂരമാണ്. ബുള്ളറ്റിൻ്റെ ഹാൻഡിലിനെ പറ്റി നമുക്കറിയാമല്ലോ, നല്ല വൈബ്രേഷനൊക്കെ ഉള്ള ഹാൻഡിലാണ്. പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു വൈബ്രേഷനും നമുക്കതിൽ നിന്ന് അറിയുന്നില്ല, നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഹോസ്പിറ്റൽ ക്യാമ്പസുകളിൽ ഒന്നാണ് ഭോപ്പാൽ മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ക്യാമ്പസ്. ശരിക്കും ഈ ഹരിതാപവും പച്ചപ്പും എന്നൊക്കെ പറയുന്ന പോലെ അമ്മാതിരി വൈബാണ് ഇതിനകത്ത്. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന ഒരു ക്യാമ്പസ്, ഒരു പ്രത്യേക ഫീലാണ് ഇതിനകത്തേക്ക് വരുന്നത്. ഈ വലിയ ക്യാമ്പസിനകത്തുള്ള ഒരു കാളിക്ഷേത്രം, അവിടെയാണ് ഇന്ന് നമ്മൾ പറഞ്ഞ ഈ ഭണ്ഡാര നടക്കുന്നത്. ഈ ഹോസ്പിറ്റലിനൊപ്പം തന്നെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ഇത്. ഈ ഹോസ്പിറ്റലും ക്യാമ്പസും ഒക്കെ പണിയുന്ന സമയത്ത് മണ്ണിനടിയിൽ നിന്ന് കിട്ടിയ ഒരു വിഗ്രഹം, അതിൽ നിന്നുണ്ടായതാണ് ഈ ക്ഷേത്രം എന്നാണ് ഇവിടുത്തെ ഐതിഹ്യവും ചരിത്രവും. ഈ ഭണ്ഡാരയുടെ മെയിൻ വിഭവങ്ങളിലൊന്നാണ് പൂരി. നല്ല ചൂടുള്ള പൂരി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സീനൊക്കെ വളരെ രസമാണ് കാണാൻ. 3-4 മണിക്കൂറോളം കണ്ടിന്യൂസ് നീണ്ടു നിൽക്കുന്ന ഈ ഭണ്ഡാരയിൽ ലൈവ് കിച്ചണാണ് മറ്റൊരു പ്രത്യേകത. നമ്മുടെ നാട്ടിൽ നിന്നുമൊക്കെ തികച്ചും വ്യത്യസ്തമായ ഒരു കൾച്ചറാണ് ഇത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് നിലത്തിരുന്ന് ഫുഡ് കഴിക്കുന്ന അവരുടെ ഭക്തിയും ഐക്യവും സ്നേഹവും ഒക്കെയാണ് നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ അനീഷും കണ്ണനും കൂടെ നമ്മളോട് ജോയിൻ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഭണ്ഡാര എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. ഹോട്ടലിൽ ചെന്നാൽ നമ്മൾ ഇരുന്ന അല്ലേ അമ്പലത്തിലാഹാരത്തിൽ ഭയങ്കര ടേസ്റ്റ് അമ്പലത്തിലാണ് ഒന്നാമത്തെ നമ്മളെ ഈ അമ്പലത്തിലെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ അമ്പലത്തിലോട്ട് പോകുന്ന പണിയെല്ലാം ചെയ്ത് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ആ ഒരു ഇതും പിന്നെ അമ്പലത്തിൽ ആ നെയ്യും അതെല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോണ്ടല്ലോ എന്ത് സാധനമാണെങ്കിലും പിന്നെ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു അങ്ങനെ വേസ്റ്റ് എന്നിട്ടും കഴിക്കുമ്പോൾ വിഭവങ്ങളൊക്കെ പറഞ്ഞാ ഇത് അലുവ ഇത് അലുവ പൂരി പൂരി സബ്ജി സബ്ജി ഇത് മത്തങ്ങയാണ് സബ്ജി അല്ലേ മത്തങ്ങ ഇനി അതിനകത്ത് റായത്ത വരാനുണ്ടോ
നല്ലതാണ്. ഇത് മോരും സംഭവം ബൂന്തി എന്ന് പറയുന്നത്, ബൂന്തി ആദ്യം സ്കൂളിൽ വെച്ച് പഠിച്ച റൈത്ത റൈത്ത. വിഭവ സമൃദ്ധമായ സംഭവമാണ്. ഇതാണ് ഇവിടുന്ന് അല്ലേ, ഇത് ഭണ്ഡാര അല്ലെങ്കിൽ നമ്മുടെ പ്രസാദ കൂട്ടെന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ഫാമിലി പോയിട്ട് മറ്റൊരു ആഹാരമാണ്. ഇനിയിപ്പോ അടുത്ത കറി ചോലയാണ്. ചോല നമ്മളോടൊരു വേർതിരിവൊന്നും കാണിക്കാതെ, നമ്മൾ അന്യ സംസ്ഥാനത്ത് വന്ന ആൾക്കാരാണെന്നോ അങ്ങനൊന്നും ചിന്തിക്കാതെ അവരുടെ കുടുംബത്തിൽ വരുന്ന അതിഥികളോട് എങ്ങനെയാണ് അവർ സൽക്കരിക്കുന്നത്, അതേ ഒരു ഫീലിലാണ് നമ്മളോട് അവർ പെരുമാറിയത്. അത്രയും കെയറിങ് ആണ് അവർ നമുക്ക് നല്ലത്. അത്രയും സ്നേഹത്തോടെ അവർ നമുക്ക് ഭക്ഷണങ്ങളൊക്കെ വിളമ്പി തന്നു. അപ്പൊ ഗൈസ്, ഞങ്ങള് ഇരുന്ന് കഴിക്കണം, നിലത്തിരുന്ന് കഴിക്കണം, അതിന്റെ ഒരു പ്രശ്നമുള്ളൂ അല്ലെ. നമ്മുടെ നാട്ടിലെ പോലെ അമ്പലത്തിൽ കസേരയും ടീത്തും വിട്ട് തരത്തില്ല. പിന്നെ നമ്മൾ നിരന്നിരുന്ന് കഴിക്കണം. എന്തായാലും നമ്മൾ ഭണ്ഡാര കഴിച്ചു തുടങ്ങിയാണ്. ടേസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടോ നമ്മൾ കഴിച്ചിട്ട് വരും. ഏകദേശം നോക്കി എങ്ങനെ സെറ്റാണ് കറിയൊക്കെ. സൂപ്പർ, അപ്പം അടിപൊളിയാണ്. എന്തായാലും ഞങ്ങൾ ഭണ്ഡാര കഴിക്കട്ടെ. എങ്ങനെയുണ്ടായിരുന്നു അരിച്ചേട്ടാ? സൂപ്പറായിരുന്നു. ഭണ്ഡാരയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞല്ലോ. വയറൊക്കെ നിറഞ്ഞ് വയറൊക്കെ ചെയ്ത് നല്ലൊരു ഗുണമായിരുന്നു. വളരെ ഭക്തിതാന്തരമായ ഈ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനൊരു ഭണ്ഡാരയിൽ വന്ന് പങ്കുചേർന്നപ്പോൾ നമ്മുടെ നാട്ടിലുള്ളൊരു വളരെ അല്ല, ഈ ഹോസ്പിറ്റലിൽ ക്യാമ്പസ് ഒക്കെ ഒരു നാടിന്റെ സെറ്റപ്പ് അല്ലേ, നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. കാരണം ഒരു നോർത്ത് ഇന്ത്യൻ സെറ്റപ്പാന്ന് നമുക്ക് തോന്നത്തില്ല. അതുപോലെ പച്ചപ്പാണ്. സ്വാദിഷ്ടമായ ഭക്ഷണം, വയറ് നിറഞ്ഞു, സന്തോഷമായി, വയറ് നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. അപ്പോൾ ഡിയേഴ്സ്, നമ്മൾ ഭണ്ഡാര, അതായത് നമ്മുടെ പ്രസാദ കൂട്ടൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ അനീഷും ഹരിച്ചേട്ടനും രതീഷും കണ്ണനും ഒക്കെ ഉണ്ട്. ഇവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലകത്തുള്ള ഒരു അമ്പലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. എന്നാലും കാളി ക്ഷേത്രമാണ് അല്ലെ ഹരിച്ചേട്ടൻ? ഹരിച്ചേട്ടൻ ഈ അമ്പലത്തിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റുമോ? ഹരിച്ചേട്ടൻ, എന്താ സംഭവം, ഇന്ന് നടന്ന പരിപാടി എന്ത് വരുന്നു? നമ്മുടെ ഈ ഹോസ്പിറ്റലിലെ ഗ്യാസ് വിക്ടിംസിന് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഇവിടെ ഗ്യാസ് വിക്ടിംസിന് ഫ്രീ ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ക്യാമ്പസിനകത്ത് ഉള്ളൊരു അമ്പലമാണിത്, ഭദ്രകാളി ദേവീക്ഷേത്രമാണ്. ഇവിടുത്തെ ഹിന്ദിക്കാരൊക്കെ വളരെയധികം ആരാധിക്കുന്ന ഒരു ദേവിയാണ്. എല്ലാ വർഷവും ഇവിടെ ഭണ്ഡാരം നടത്താറുണ്ട് രാമനവമിക്ക്. അതോടൊപ്പം ഇവിടെ ഷഡ് പൂജ, പിന്നെ ഗണേശ ജയന്തി, ഇങ്ങനെയുള്ള എല്ലാ ഉത്സവങ്ങളും വളരെ ഗംഭീരമായിട്ട് 1000-2000 ആളുകളിൽ കൂടുതൽ പങ്കെടുത്തുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് എല്ലാ വർഷങ്ങളിലും ആഘോഷിക്കാറുണ്ട്. ഈ വർഷം അതുപോലെ ഞങ്ങളെല്ലാവരും എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ഭണ്ഡാരയിൽ പങ്കെടുക്കാൻ വേണ്ടി. ഭണ്ഡാര എന്ന് പറയുന്നത് മഹാ അന്നദാനമാണ്. വളരെ വളരെയധികം സ്വാദിഷ്ടമായിട്ടുള്ളൊരു സദ്യയാണ് ഇവിടെ ഒരുക്കി തരുന്നത്. 200 ഭോപ്പാൽ മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ്. ഇവിടെ മലയാളികൾ തന്നെ ഒരു 10-200 കുടുംബങ്ങളോടെ ഉണ്ട്. ഞങ്ങളുടെ മലയാളികളെ തന്നെ തത്വമസി ഭജന സമിതി എന്ന ഒരു ഭജന സമിതിയുണ്ട്. ഞങ്ങൾ ഇവിടെ ഉത്സവങ്ങൾ നടത്താറുണ്ട്. മകരസംക്രാന്തിയോടനുബന്ധിച്ചും വിഷുവിനോടനുബന്ധിച്ചും ഒക്കെ ഞങ്ങൾ ഗംഭീരമായിട്ട് ഇവിടെ ഉത്സവം ആഘോഷിക്കാറുണ്ട്. അതിന് നമ്മുടെ ഹിന്ദിക്കാരായിട്ടുള്ള ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെല്ലാം ഞങ്ങളുടെ അകമഴിഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും പരിപാടികളെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് രാമനവമിയോടനുബന്ധിച്ച് ഞങ്ങളെല്ലാവരും ഈ ഭണ്ഡാരയിൽ പങ്കുചേരാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ഭക്തി നിർഭരവും സന്തോഷകരമായിട്ടുള്ള ഒരു പ്രത്യേകം നമ്മുടെ നാട്ടിലേക്ക് അമ്പലങ്ങളിൽ കിട്ടുന്ന അതേ ഒരു ഫീലാണ്. അതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയറുമാണ് ഇവിടെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഈ അറ്റ്മോസ്ഫിയറും അന്തരീക്ഷങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഹരിച്ചേട്ടൻ പറഞ്ഞ പോലെ അടിപൊളിയായിരുന്നു അല്ലേ? നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഉത്സവ ഫീലാണ് ഇവിടെ. നമ്മൾ ഇന്നൊരു 12 മണിക്ക് തുടങ്ങിയ ഭണ്ഡാരയാണ്. അതിപ്പോൾ ഏകദേശം 4 മണിയായി, ഇനി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1000-2000 ആൾക്കാർ വന്നാണ് കഴിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ കേരളത്തിന് പുറത്തുള്ള നമ്മുടെ സമൂഹ സദ്യ എന്നൊക്കെ കേരളത്തിൽ പറയുന്ന സംഭവം. നോർത്ത് ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഭണ്ഡാരയായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പം ഇനിയും ഇതുപോലെ അടിപൊളി വിശേഷങ്ങളായിട്ട് വരും. അപ്പം നമുക്ക് ഇനി ആ ഉത്സവത്തിലേക്ക് ഞങ്ങൾ പോട്ടെ. അപ്പം വീണ്ടും കാണുന്നവരെ ബൈ ബൈ.